പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനയടി കൂടൽ റോഡിന്റെ നവീകരണം പാതി വഴിയിൽ നിലച്ചു. ടാർ ചെയ്യാതെ പദ്ധതി നിർത്തിയതോടെ രൂക്ഷമായ പൊടിശല്യത്തിൽ വലയുകയാണ് പ്രദേശവാസികൾ. നിർമ്മാണം എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് മറുപടിയുമില്ല. കൊല്ലം ആനയടി കോട്ടപ്പുറം ജംഗ്ഷനിലെ ദേശീയപാതയിൽ തുടങ്ങി പത്തനംതിട്ട കൂടലിൽ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ അവസാനിക്കുന്ന റോഡാണിത്. 35 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ നവീകരണം തുടങ്ങിയത് 4 കൊല്ലം മുമ്പ്. ഒരു വർഷം കൊണ്ട് പണികൾ പൂർത്തിയാക്കുമെന്നായിരുന്നു തുടക്കത്തിലെ പ്രഖ്യാപനം. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 110 കോടി രൂപയാണ് നിർമ്മാണത്തിന് വകയിരുത്തിയത്. ടാറിങ്ങിന് ജർമ്മൻ സാങ്കേതിക വിദ്യയിലെ പൈലറ്റ് പദ്ധതിയടക്കം ഉപയോഗിച്ചതാണ്. എന്നാൽ ആദ്യത്തെ ആവേശം മുന്നോട്ട് പോകുന്തോറും കുറഞ്ഞു. നിലവിൽ പലയിടത്തും റോഡ് പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. ഓട നിർമ്മിച്ചിടത്ത് സ്ലാബിടാത്തതോടെ റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്നവർക്ക് വീട്ടിലേക്ക് കയറാനും ബുദ്ധിമുട്ടാണ്. ഉദ്യോഗസ്ഥന്മാരും ടെൻഡർകാരനുള്ള ഒത്തുകളിയാണിത്. അവിടെ ദുരിതം അനുഭവിക്കുകയാണ്. പൊടി തിന്ന ആൾക്കാരുടെ ജീവിതം മടുത്തു. ഇതുപോലെ ഗതികെട്ട ഒരു അവസ്ഥ ഈ പ്രദേശത്ത് ഒരു റോഡിനും ഉണ്ടാകില്ല. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രധാന വിശദീകരണം. KSEB പോസ്റ്റുകളും ജല അതോറിറ്റി പൈപ്പുകളും മാറ്റിയിടാനുള്ള കാലതാമസവും പണികൾ വൈകാൻ കാരണമായിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ച് പണി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് വേണ്ടത്ര ശ്രമിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.